നമസ്കാരം രാജ്യം കോവിഡ് മഹാമാരിക്കെതിരെ ഒറ്റക്കെട്ടായി വലിയ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ മുൻനിരയിൽ നിന്ന് പോരാട്ടം നയിക്കുകയാണ് സേവാഭാരതി ഈ സമരമുഖത്ത് സേവാഭാരതി പ്രവർത്തകർക്ക് പുറമെ ധാരാളം പേർ പിന്തുണ നൽകുന്നു എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് സേവാഭാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോവിഡ് കെയർ കേന്ദ്രത്തിൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ മുന്നിട്ടിറങ്ങുന്നത് കത്തോലിക്ക സഭ കോതമംഗലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് അംഗവുമായ സിസ്റ്റർ മനീഷയുമാണ് ഡോക്ടർ സിസ്റ്റർ മനീഷ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സേവാഭാരതി നടത്തുന്ന കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ ദിവസവും ഡോക്ടർ സിസ്റ്റർ മനീഷ സേവന രംഗത്തുണ്ട് ധർമ്മഗിരി ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ ആസിഫ് അലി റഹ്മാനും രോഗികളെ പരിചരിക്കുന്നു സേവാഭാരതി നൽകുന്ന സേവനത്തിൽ രോഗികൾ ഏറെ തൃപ്തരാണെന്നാണ് ഡോക്ടർ സിസ്റ്റർ മനീഷ പറയുന്നത് അടിയന്തര ഘട്ടത്തിൽ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ അധികൃതർ സേവാഭാരതിക്ക് നൽകുന്നുണ്ട് കോവിഡ് കെയർ സെന്റർ നടത്തിക്കൊണ്ടു പോകുന്നതിൽ സേവാഭാരതിക്ക് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അഭയ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ പിന്തുണയും സഹായവും ലഭിക്കുന്നു ചിട്ടയോടെയുള്ള പരിചരണവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ അടക്കമുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഉൾപ്പെടെ ഉള്ളവ ഒരുക്കിയാണ് സേവാഭാരതി കോവിഡ് കെയർ സെന്റർ പ്രവർത്തിക്കുന്നത് ഗുരുതര രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് തുടർ ചികിത്സയ്ക്ക് വേണ്ട നടപടികളും സ്വീകരിക്കുന്നു ഇതിനായി സേവാഭാരതി ഓക്സിജൻ സൗകര്യം ഉൾപ്പെടെയുള്ള ആംബുലൻസും തയ്യാറാക്കിയിട്ടുണ്ട് സേവാകിരൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള തങ്കളം വിവേകാനന്ദ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ അൻപത് കിടക്കകളാണുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകളാക്കിയാണ് ചികിത്സ നൽകുന്നത് ഓരോ മുറിയിലും ചൂടുവെള്ളം തിളപ്പിക്കാൻ പ്രത്യേകം കെറ്റിലുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ആവി പിടിക്കുന്നതിനായി എല്ലാവർക്കും വേപ്പറൈസർ സൗകര്യമുണ്ട് സാമൂഹിക അടുക്കള എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുന്ന കോവിഡ് കെയർ സെന്റർ അടുക്കള വീടുകളിൽ രോഗബാധിതരായും ക്വാറന്റൈനിലും കഴിയുന്നവർക്ക് ആവശ്യാനുസരണം സൗജന്യമായി ഭക്ഷണം എത്തിച്ച് നൽകുന്നുമുണ്ട് കോവിഡ് കെയർ സെന്ററിൽ സേവനം നൽകുന്നതിനായി പി പി ഐ കിറ്റ് ധരിച്ച സേവാഭാരതി പ്രവർത്തകർ ദിവസം മുഴുവനും കേന്ദ്രത്തിലുണ്ട് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ച ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നതും അടിയന്തര ഘട്ടത്തിൽ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്നതും ഈ പ്രവർത്തനം ാണ് സേവാഭാരതി കോവിഡ് കെയർ സെന്ററിൽ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായാണ് നൽകുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രവർത്തനത്തിലുള്ള സെന്റർ സേവാഭാരതിയുടെ കീഴിൽ കേരളത്തിൽ തയ്യാറായ ആദ്യ കോവിഡ് കെയർ സെന്ററാണ് വെബ് ഡെസ്ക് തത്വമ